ഇന്ത്യയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ വാർത്തകൾ. അയോധ്യയിൽ വികസനത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അയോധ്യയിലെ തെരുവുകളിൽ ശ്രീരാമനെ അനുസ്മരിപ്പിക്കും തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് ഇനി. കാവ്യപതാകയിൽ ഹനുമാൻ ഇരിക്കുന്ന വില്ലിൽ ഘടിപ്പിച്ച അമ്പുകൾ കാണിക്കുന്ന തെരുവ് വിളക്കുകൾ ഭരണകൂടം സ്ഥാപിക്കാൻ പോവുകയാണ്. അയോധ്യയിൽ നിർമ്മിക്കുന്ന പല തെരുവുകളിലും ഇതിനോടകം തന്നെ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്ന പാർക്കുകളിലും ക്ഷേത്ര വഴികളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പൂരെ വിശ്വമേ സിർഫ് ദോ ഹി നാം ചർച്ചാ മേ ഹേ ഏക് മോദി ഏക് യോഗി. ജഹാ യോഗി ജി കാ നാം ആതാ ഹേ വഹാ അയോധ്യ ഓർ രാം ജി കാ നാം തോ ആനാ ഹി ഹേ. യോഗി ജി കി ഖാസിയത് ഹേ ഉൻഹോനെ ജിസ് തരഹ സേ സനാതൻ ധർമ്മ കോ പ്രോത്സാഹൻ കിയാ ഹേ ഓർ വോ ചാഹ രഹേ കി ഇലക്ഷൻ കേ പെഹലേ അയോധ്യ ഏക് ഇന്റർനാഷണൽ സെന്റർ ബൻ ജായേ വോ ഹിന്ദുസ്ഥാൻ കേ ലിയേ ബഹുത് ബഡി ബാത് ഹേ. ഹം ലോഗ് ബാഹർ സേ പഠ് കേ ആയേ ഹേ ഓർ ഹംനേ സോചാ താ കി കുഛ് ഏക് ഐസാ നയാ കോൺസെപ്റ്റ് ലായേ ജിസ്സേ അയോധ്യ की पहचान चेंज हो. हम स्ट्रीट लाइट और डिज़ाइनर पोल्स का काम करते आ रहे हैं, लेकिन कुछ एक ऐसा कॉन्सेप्ट जो राम जी और राम जन्मभूमि और अयोध्या को दर्शाता हो, उसकी सोच लेके हमने ये पोल बनाया है, जिसमें राम जी का आशीर्वाद है, उनका धनुष है, रुद्राक्ष है, पवन पुत्र हनुमान है, और ऐसे डिज़ाइन तैयार किया है जो बाहर से इंटरनेशनल स्टैंडर्ड्स में बना हो, और बाहर से कोई आए तो उनको लगे कि हमारा हिंदुस्तान भी कहीं कम नहीं है, हम पीछे नहीं है, हम भी बढ़ रहे हैं, बहुत तेज़ी से बढ़ रहे हैं. अगला एक बार ये खत्म हो जाए फिर काशी जाएंगे, मथुरा जाएंगे, वृंदावन जाएंगे. इनका प्लान बहुत आगे तक है, बातचीत चल रही है, कमिश्नर साहब से भी चल रही है, मुख्यमंत्री साहब से भी चल रही है, तो जैसा होगा आप देखते रहिएगा.